2023 ഹയർ സെക്കൻഡറി മാത്സിൻ്റെ ലാബ് പരീക്ഷയുടെ ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾ എങ്ങനെയാണ് ജിയോജിബ്രയിൽ ചെയ്യേണ്ടത്, അതിൻ്റെ ആൻസർ സ്ക്രിപ്റ്റ് എങ്ങനെ തയ്യാറാക്കണം, അത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ Q14, ലാബ് 26, ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫങ്ഷൻസ്. ഇതിലെ ആദ്യത്തെ ചോദ്യം നോക്കിയാൽ, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫങ്ഷൻ f(x), ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫങ്ഷൻ ഈസ് ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ്. കൺസിഡർ ഓൺലി വൺ ഹാവിംഗ് ടിക് മാർക്ക്. മൂന്ന് ചോദ്യങ്ങളുണ്ട്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടത്. ഞാൻ ഒന്നാമത്തെ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഒരു ജിയോജിബ്ര വിൻഡോ തുറന്നു, ഞാനൊന്ന് മിനിമൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുമ്പൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മിനിമൈസ് വെച്ച് കഴിഞ്ഞാൽ ഒരു സൗകര്യം നമുക്ക് കണ്ടുകൊണ്ട് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം കുറച്ചും കൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അതിൻ്റെ ഇൻപുട്ട് ബാറിൽ Ctrl V, നേരത്തെ ഒക്കെ സൂചിപ്പിച്ച പോലെ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ക്യാരറ്റ് സിമ്പൽ ഉണ്ടാവില്ല, അപ്പോൾ അത് ഞാൻ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഗ്രാഫ് അവിടെ കാണാം. ഇതാണ് ഗ്രാഫ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ത്രീയില് ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ട് ഇവിടെ, അതുപോലെ -1 ഇവിടെ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ -3 വരെ ഇൻക്രീസ് ചെയ്യുന്നു, അതിനുശേഷം അത് ഡിക്രീസ് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്ത് -1 വരെ ഡിക്രീസ് ചെയ്ത് ചെയ്യുന്നു, -1 തൊട്ട് അത് ഇൻക്രീസിംഗ് ആണ്. അപ്പോൾ ഗ്രാഫ് ഒബ്സർവ് ചെയ്തുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു. കാരണം ഇവിടെ ഒരു സൗകര്യമുള്ളത് കൃത്യമായിട്ട് ഇൻറ്റിജർ വാല്യൂസിലാണ് ആ ഗ്രാഫിന് ടേണിംഗ് പോയിന്റ്സ് ഉള്ളത് എന്നുള്ളത് ഒരു സൗകര്യമാണ്. നമുക്ക് എന്താണ് അതിലിനി എഴുതേണ്ടത് നോക്കാം. ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ദ ഇൻറ്റർവെൽസ് ഇൻ വിച്ച് ദ ഫങ്ഷൻ ഈസ് ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ്. അപ്പോൾ ഗ്രാഫ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് -∞ മുതൽ -3 വരെ ഗ്രാഫ് ഈസ് ഇൻക്രീസിംഗ്, -3 to -1 ദ ഗ്രാഫ് ഈസ് ഡിക്രീസിംഗ്, -1 to ∞ ഗ്രാഫ് ഈസ് ഇൻക്രീസിംഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് എഴുതാം. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് എഴുതി, അതിൽ റോമൻ ലെറ്റർ 1 ആണ് നമ്മൾ ചെയ്യുന്നത്. ഫങ്ഷൻ അവിടെ എഴുതുക, ഞാനിപ്പോൾ എന്തായാലും അത് നോക്കി എഴുതുന്നില്ല. ഇനി നമുക്ക് ആ ചോദ്യത്തിന് ഉത്തരം അവിടെ എഴുതാം. -∞ to -3 ഹൈഫൻ ഇട്ടിട്ട് f(x) ഈസ് ഇൻക്രീസിംഗ്. -3 to -1 f(x) ഈസ് ഡിക്രീസിംഗ്. -1 to ∞ f(x) ഈസ് ഇൻക്രീസിംഗ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിൽ ചെയ്യാനുണ്ടായിരുന്നത്. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യത്തിൽ, ഡു ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ക്രിയേറ്റ് ആൻ അപ്ലറ്റ്. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f(x) ഗിവൺ ബിലോ, കൺസിഡർ ഓൺലി വൺ ഹാവിംഗ് ടിക് മാർക്ക്. മൂന്ന് ചോദ്യങ്ങളുണ്ട്, അതേതെങ്കിലും ഒരെണ്ണം ചെയ്യാം. ഞാൻ മൂന്നാമത്തെ ചോദ്യം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഞാനത് കോപ്പി ചെയ്യുന്നു. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 1, 3 ആണെന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്തുകയും ചെയ്യാം. അവിടെ ഫംഗ്ഷൻ അവിടെ എഴുതണം. ഫംഗ്ഷൻ ഞാനിപ്പോൾ എന്തായാലും എഴുതുന്നില്ല. ജിയോജിബ്ര വിൻഡോയിലേക്ക് ഞാനത് കോപ്പി ചെയ്തു നേരത്തെ. അപ്പോൾ ഞാനത് പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ക്യാരറ്റ് സിമ്പിൾ മിസ്സിംഗ് ആവും, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ പേര് f(x) നമുക്ക് വേണ്ടത്. ഞാൻ f(x) എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. f(x) ഈക്വൽ എൻ്റർ. ഇപ്പോൾ ഗ്രാഫ് അവിടെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് വലുതാക്കി ആ ഗ്രാഫ് ഒന്ന് കാണാം. ഓക്കെ, അതിൽ ചോദ്യത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. ക്രിയേറ്റ് എ സ്ലൈഡർ എ വിത്ത് ഇൻക്രിമെൻറ് 0.1. ഒരു പോയിൻ്റ് പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനത് കോപ്പി ചെയ്തു.
പിന്നെ ഡ്രോ ദ ടാൻജന്റ് ടു ദ കർവ് അറ്റ് എ ആൻഡ് ഫൈൻഡ് ഇറ്റ് സ്ലോപ്പ്. ഓക്കെ, നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം. ഒരു സ്ലൈഡർ പറഞ്ഞിട്ടുണ്ട്, അപ്പം സ്ലൈഡർ ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുന്നു. ഇൻക്രിമെൻ്റ് പോയിന്റ് വൺ പറഞ്ഞിട്ടുണ്ട്, പോയിന്റ് വൺ. ഓക്കെ, അപ്പോൾ സ്ലൈഡർ വന്നു. ഞാൻ നേരത്തെ കോപ്പി ചെയ്ത് കൺട്രോൾ വി അമർത്തി പേസ്റ്റ് ചെയ്യുന്നു. ദെൻ ഓക്കെ, അപ്പോൾ പോയിന്റ് അവിടെ വിസിബിൾ ആണ്. ഇനി പറഞ്ഞിരിക്കുന്നത് എയിലൂടെ പാസ് ചെയ്യുന്ന എഫ് ഓഫ് എക്സിന് ഒരു ടാൻജന്റ് വരയ്ക്കാനാണ്. ഞാൻ ഈ പെർപെൻഡിക്കുലർ ലൈൻ ടൂളിനകത്ത് അഞ്ചാമതായിട്ട് ടാൻജൻസ് ഉണ്ട്, അത് ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഗ്രാഫിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ആ പോയിന്റിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പം നമുക്ക് ലൈൻ അവിടെ കാണാം. ലൈനിൻ്റെ കളർ ഞാനൊന്ന് മാറ്റിയേക്കാം, ഒന്ന് വിസിബിൾ ആവാൻ വേണ്ടിയിട്ട് റെഡ് കളറാക്കി. ഇപ്പോൾ റെഡ് കളർ കാണുന്നതാണ് ടാൻജന്റ് ലൈൻ. ഇനി പറഞ്ഞിരിക്കുന്നത് സ്ലോപ്പ് കൺസ്ട്രക്ട് ചെയ്യാനാണ്, അല്ലെങ്കിൽ സ്ലോപ്പ് അടയാളപ്പെടുത്താനാണ്. നമുക്ക് മെഷർമെൻറ്റ് ടൂളിനകത്ത് അഞ്ചാമതായിട്ട് സ്ലോപ്പ് ടൂളുണ്ട്, അത് സെലക്ട് ചെയ്തു. ലൈനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇപ്പം നമുക്കവിടെ സ്ലോപ്പ് കാണാം. ഇപ്പം സ്ലോപ്പ് നെഗറ്റീവാണ്, എം ഇസ് ഈക്വൽ ടു മൈനസ് സിക്സ് ആണ്. നമുക്ക് ആൾജിബ്ര വ്യൂയിലും കാണാം, എം ഇസ് ഈക്വൽ ടു മൈനസ് സിക്സ് നെഗറ്റീവാണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വേറെ എന്തൊക്കെ ഉണ്ട് എന്ന് നോക്കാം. കൺസ്ട്രക്ഷൻ കഴിഞ്ഞു. എ പാർട്ടിൽ പറഞ്ഞു ഫൈൻഡ് ദ ഇന്റർവെൽസ് ഇൻ വിച്ച് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. രണ്ട് മാർക്കാണ്. ഞാൻ ആ ലൈൻ ഒന്ന് മൂവ് ചെയ്യിക്കുകയാണ്, സ്ലോപ്പ് നമുക്ക് ഒബ്സർവ് ചെയ്യാം. ഞാൻ ആദ്യം മൈനസ് ഫൈവിൽ കൊണ്ടുവച്ചു. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ എം മൈനസ് എയ്റ്റീൻ ആണ്. ഞാനത് ക്രമേണ മൂവ് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുകയാണ്. ഇപ്പം നോക്കിയാൽ അത് നെഗറ്റീവ് തന്നെയാണ്, എമ്മിൻ്റെ വാല്യൂ നെഗറ്റീവാണ്. ആൾജിബ്ര വ്യൂയിൽ നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. ഇപ്പോൾ നെഗറ്റീവാണ്, ഇപ്പോഴും നെഗറ്റീവാണ്. ഈ പോയിന്റിൽ അത് സീറോ ആയി എന്ന് പറഞ്ഞാൽ എയുടെ എക്സ് കോർഡിനേറ്റ് നോക്കിയാൽ ഫോർ ആണ്, ഫോറിൽ അത് സീറോ ആയി. അപ്പൊ ഇതുവരെ നെഗറ്റീവ് ആയിരുന്നു, ഇപ്പോൾ അത് സീറോ ആയി. പൊതുവായിട്ട് ഇങ്ങനെ പറയാം, മൈനസ് ഇൻഫിനിറ്റി മുതൽ ഫോർ വരെ സ്ലോപ്പ് ഈസ് നെഗറ്റീവ്. ഇനി ഞാൻ എയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യിക്കുന്നു. ഇപ്പൊ നോക്കിയാൽ ഇപ്പോൾ സ്ലോപ്പ് പോസിറ്റീവ് ആണ്, എങ്കിൽ ഫോറ് തൊട്ട് ഇൻഫിനിറ്റി വരെ അത് പോസിറ്റീവ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഉത്തരക്കടലാസിൽ എഴുതാം. ഇപ്പോൾ ഫംഗ്ഷൻ നമ്മൾ അവിടെ എഴുതി, മൂന്നാമത്തേതാണ് നമ്മൾ എടുത്തത്. ആദ്യം കണ്ട ഒബ്സർവേഷൻ എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി മുതൽ ഫോറ് വരെ അത് നെഗറ്റീവ് ആണ്, സ്ലോപ്പ് ഈസ് നെഗറ്റീവ്. രണ്ടാമതായിട്ട് ഫോറ് തൊട്ട് ഇൻഫിനിറ്റിയിലേക്ക് സ്ലോപ്പ് ഈസ് പോസിറ്റീവ്. അതുപോലെ എക്സ് ഈക്വൽ ടു ഫോറിൽ സ്ലോപ്പ് ഈക്വൽ ടു സീറോ. രണ്ടാമത്തെ ചോദ്യത്തിൽ ബി പാർട്ട് കൂടെ ഉണ്ട്. ആ ബി പാർട്ട് എന്താണെന്ന് നോക്കാം. എഡിറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ടു എക്സ് ക്യൂബ് പ്ലസ് എക്സ്. Double click on the graph and edit. What is the peculiarity of the slope of the tangent? What does it infer? ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ ഫംഗ്ഷൻ അങ്ങ് കോപ്പി ചെയ്യാണ്. ജോജിബ്ര വിൻഡോ എടുത്തു, ഫംഗ്ഷനിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യത്തിന്. ഈ രീതിയിലുള്ള എഡിറ്റിംഗ് ഒക്കെ നമുക്ക് ആവശ്യം വരുന്നതാണ്. ഞാൻ ഇപ്പം നിലവിലുള്ള ഫംഗ്ഷൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, എൻറ്റർ ചെയ്തു. പക്ഷേ ക്യാരറ്റ് മിസ്സിംഗ് ആണ്, ക്യാരറ്റ് കൊടുത്തു, അപ്ലൈ, ദെൻ ഓക്കെ. ഇപ്പോൾ ഗ്രാഫ് അവിടെ കാണാം. ഞാൻ എ എന്ന് പറയുന്നത് മൈനസ് ഫൈവിൽ കൊണ്ടുവച്ചു. ഇപ്പോൾ സ്ലോപ്പ് ശ്രദ്ധിക്കാം, സ്ലോപ്പ് ഈസ് പോസിറ്റീവ്. ഇപ്പോൾ അത് 76 ആണ്. ഞാൻ എ ഇൻക്രീസ് ചെയ്യുകയാണ്, അതായത് പോയിന്റ് ഗ്രാഫിൻ്റെ മുകളിലൂടെ സഞ്ചരിക്കുന്നു, ടാൻജന്റും അതിനോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. സ്ലോപ്പ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്ലോപ്പ് ഇപ്പോൾ നെഗറ്റീവ് ആകുന്നില്ല, അല്ലെങ്കിൽ എപ്പോഴും പോസിറ്റീവ് ആണ്, സീറോ ആയിട്ടില്ല എന്ന് നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പം നമുക്ക് ഇതെന്ന് പറയാം, ഇപ്പോൾ വരച്ചിരിക്കുന്ന ഗ്രാഫ്, അതായത് എക്സ് ക്യൂബ് പ്ലസ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഈസ് ഓൾവേസ് ഇൻക്രീസിങ്. ഹിയർ സ്ലോപ്പ് ഈസ് ഓൾവേസ്
പോസിറ്റീവ്. അപ്പൊ ഇൻഫറൻസ് ഇങ്ങനെ പറയാം, ദ ഫങ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് എക്സ് ഈസ് ഓൾവേസ് ഇൻക്രീസിംഗ്. ഈ കാര്യം കൂടെ നമുക്ക് നമ്മുടെ ആൻസർ സ്ക്രിപ്റ്റിലേക്ക് ചേർക്കാം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിൽ എഴുതാനുണ്ടായിരുന്നത്. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. എന്താണ് ക്വസ്റ്റ്യനിലുള്ളത് നോക്കാം. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഗിവൺ ബിലോ. മൂന്ന് ചോദ്യങ്ങളുണ്ട്. നമുക്കതിൽ ആദ്യത്തെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഞാൻ അതങ്ങ് കോപ്പി ചെയ്യുകയാണ്, കൺട്രോൾ വി. ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഡാഷ് എക്സ് അല്ലെങ്കിൽ എഫ് പ്രൈം എക്സ് ആൻഡ് ഹെൻസ് ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് എഫ് ഓഫ് എക്സ് ഈസ് ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ്. ഓക്കെ, ഞാൻ ജിയോജിബ്ര വിൻഡോ തുറന്നു. ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് എഫ് ഓഫ് എക്സിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അത് എഡിറ്റ് ചെയ്യാണ്. നേരത്തെ കോപ്പി ചെയ്തത് കൺട്രോൾ വി ഉപയോഗിച്ച് പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ക്യാരറ്റ് സിമ്പിൾ കിട്ടില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ് സ്ക്വയർ ആക്കി, അതിൽ എക്സ് ക്യൂബും ഉണ്ട്, കണ്ടില്ലേ? ആ എക്സ് ത്രീ എന്നാണ് കിടക്കുന്നത്, അവിടെ ക്യാരറ്റ് സിമ്പിൾ ഇടയ്ക്ക് ചേർക്കണം. എൻ്റർ കൊടുത്തു. ഇപ്പോൾ ഗ്രാഫ് നമുക്കവിടെ വ്യക്തമായിട്ട് കാണാം. ഇതാണ് ഗ്രാഫ്. ഇത് എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്. ഇനി ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫും കൂടെ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഡി ഇ ആർ എന്ന് കൊടുക്കുമ്പോൾ ആദ്യം തന്നെ കാണുന്നുണ്ട് ഡെറിവേറ്റീവ് ബ്രാക്കറ്റിനകത്ത് ഫംഗ്ഷൻ. ആ ഫംഗ്ഷന് പകരം നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന ഫംഗ്ഷൻ്റെ പേര് എഫ് ആയതുകൊണ്ട് അതവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ദെൻ എൻ്റർ. ഇപ്പോൾ ഒരു ഓറഞ്ച് ഷെയ്ഡിൽ നമുക്ക് നമ്മുടെ ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ് കാണാം. ഞാനൊന്ന് വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് ഞാനിതൊന്ന് ഡ്രാഗ് ചെയ്ത് ഒന്ന് മാറ്റുകയാണ്. ഓക്കെ, ഇപ്പോൾ റേഷ്യോ എക്സ് ആക്സിൻ്റെ വൈ ആക്സിൻ്റെ റേഷ്യോ മാറിയിട്ടുണ്ട്. അത് നമുക്ക് കാര്യമില്ല, നമുക്ക് കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇനി പറഞ്ഞിട്ടുള്ള ഇൻ്റർസെക്റ്റ് പോയിന്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ ഇൻ്റർസെക്റ്റിംഗ് ടൂൾ എടുത്തിട്ട് എക്സ് ആക്സിസിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് നമ്മുടെ ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമുക്ക് ബി സി എന്ന് പറയുന്ന രണ്ട് പോയിന്റ് കിട്ടി. അതാണ് ഡെറിവേറ്റീവ് എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ്. എന്ന് പറഞ്ഞാൽ എഫ് പ്രൈം എക്സ് സീറോ ആകുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. അതായത് ഈ പോയിന്റിൽ എഫ് പ്രൈം എക്സ് വിൽ ബി ഈക്വൽ ടു സീറോ. അതുപോലെ ഈ പോയിന്റിലും എഫ് പ്രൈം എക്സ് ഈക്വൽ ടു സീറോ. അപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബിയുടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് പറയാം എഫ് പ്രൈം മൈനസ് 0.43 അത് സീറോ ആണ്. അതുപോലെ സി നോക്കിക്കഴിഞ്ഞാൽ എഫ് പ്രൈം 1.54 സീറോ ആണ്. ഇനി ഇത്രയും സ്ഥലത്ത് താഴോട്ട് ഈ സ്ഥലത്ത് എഫ് പ്രൈം എക്സ് നെഗറ്റീവ് ആണ്, ഇസ് ഈക്വൽ ടു നെഗറ്റീവ്. ഇവിടെ എഫ് പ്രൈം എക്സ് പോസിറ്റീവ് ആണ്, ഇവിടെയും എഫ് പ്രൈം എക്സ് പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് വ്യക്തമാകുന്നുണ്ട് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ മൈനസ് ഇൻഫിനിറ്റി മുതൽ മൈനസ് 0.43 വരെ ഫങ്ഷൻ ഈസ് ഇൻക്രീസിങ്. മൈനസ് 0.43 മുതൽ 1.54 വരെ എഫ് പ്രൈം എക്സ് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫങ്ഷൻ ഡിക്രീസിംഗ് ആണ്. അതുപോലെ 1.54 തൊട്ട് ഇൻഫിനിറ്റി വരെ എഫ് പ്രൈം എക്സിന്റെ ഗ്രാഫ് എക്സ് ആക്സിന് മുകളിലാണ്, സോ പോസിറ്റീവ്. അതുകൊണ്ട് നമുക്ക് പറയാം അവിടെ ഫങ്ഷൻ എഫ് ഓഫ് എക്സ് ഇൻക്രീസിംഗ് ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ആൻസർ സ്ക്രിപ്റ്റിൽ എഴുതുന്നതോടുകൂടി നമ്മുടെ ഉത്തരം അവിടെ പൂർത്തിയാകും. നമുക്ക് അതൊന്ന് എഴുതി വയ്ക്കാം. നമ്മളിവിടെ എടുത്തത് ആദ്യത്തേതാണ്. അപ്പോൾ റോമൻ ലെറ്റർ 1 കൊടുത്തു. ഫങ്ഷൻ അവിടെ എഴുതണം. തൽക്കാലം എഴുതുന്നില്ല, നിങ്ങൾ എഴുതിക്കോണം. നമുക്ക് അതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതാം. എഫ് പ്രൈം മൈനസ് 0.43 ആണോ എന്ന് ഉറപ്പിക്കാം. 0.43 അത് സീറോ ആണ്, ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ
എക്സ് ഈക്വൽ ടു മൈനസ് പോയിന്റ് ഫോർ ത്രീ ഈസ് എ ടേണിംഗ് പോയിന്റ്. അതുപോലെ മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് പോയിന്റ് ഫോർ ത്രീ വരെ എഫ് പ്രൈം എക്സ് ഇസ് ഈക്വൽ ടു പോസിറ്റീവ്. ഹെൻസ് ഇൻക്രീസിംഗ്, എഫ് ഓഫ് എക്സ് ഈസ് ഇൻക്രീസിംഗ്. ഓക്കെ, അടുത്തത് എഫ് പ്രൈം വൺ പോയിന്റ് ഫൈവ് ത്രീയിൽ സീറോ ആണ്. ദാറ്റ് മീൻസ് എക്സ് ഈക്വൽ ടു വൺ പോയിന്റ് ഫൈവ് ത്രീ ഈസ് എ ടേണിംഗ് പോയിന്റ്. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, മൈനസ് പോയിന്റ് ഫോർ ത്രീ മുതൽ 1.53 വരെ എഫ് പ്രൈം എക്സ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ്, ഹെൻസ് എഫ് ഓഫ് എക്സ് ഈസ് ഡിക്രീസിംഗ്. ഇനി നമുക്കൊരു കാര്യം കൂടെ പറയാം, 1.53 ടു ഇൻഫിനിറ്റി എഫ് പ്രൈം എക്സ് ഇസ് ഈക്വൽ ടു പോസിറ്റീവ്, hence f of x is increasing. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ആൻസർ സ്ക്രിപ്റ്റിൽ എഴുതുന്നതോട് കൂടി ലാബ് 26 ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫംഗ്ഷന്റെ ആൻസർ സ്ക്രിപ്റ്റ് പൂർത്തിയാവും.